നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. കാട്ടാക്കട CPM പാർട്ടി ഓഫീസിൽ ആക്രമണം. രാത്രി 9:30 സംഭവം. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20 പേരാണ് പാർട്ടി ഓഫീസിലേക്ക് ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 കാട്ടാക്കട പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ആക്രമണം നടത്തിയത് SDPA പ്രവർത്തകരാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും പ്രദേശങ്ങളും കസേരകളും തല്ലി തകർക്കുകയും ചെയ്തു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് അക്രമം നടത്തിയതെന്ന് ഏരിയ സെക്രട്ടറി അറിയിച്ചു. കാട്ടാക്കടയില് നിരവധിയായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് പാർട്ടി ഓഫീസിനകത്ത് വാഹനം ഇടിച്ചു കയറ്റി നിന്ന പ്രവർത്തകരെ ഉപദ്രവിച്ചത്. അവരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അത് ആക്രമം. കഴുത്തിലും കയ്യിലുമെല്ലാം നല്ല പരിക്കുണ്ട്. അവര് മരണപ്പെട്ട ഓടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. 20 വരുന്ന ആളുകൾ, 5-6 ആളുകളാണ് ആക്ഷനിൽ പങ്കെടുത്തത്. സ്ഥിരം SDPക്ക് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതാണ്. അതിന് ചില ആളുകൾ സംഘം ചേർന്ന് നിൽക്കുകയും പോലീസ് ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തുകയും 3-4 പിടിക്കുകയും ചെയ്തു. എന്നാൽ 20 ആളുകളാണ് പാർട്ടി ഓഫീസ് ആക്രമിച്ചത്. പവിത്രമായി കാണുന്നതാണ് പാർട്ടി ഓഫീസ്. ഇന്ന് വരെ ഒരു സംഘർഷത്തിൽ ഇതുവരെ ഈ പാർട്ടി ഓഫീസുകാരെ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സെറ്റാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. ആ തീവ്രവാദ സ്വഭാവമുള്ള സെറ്റിനെ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുകയും പൊതുസമൂഹം ഈ സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പാർട്ടിക്ക് രേഖപ്പെടുത്തുകയാണ്. ഞാൻ പാർട്ടി ഓഫീസ്, ഞാനും ഓഫീസ് സെക്രട്ടറിയും മുകളിൽ നിൽക്കുമ്പോൾ തന്നെ പാർട്ടി ഓഫീസ് നിൽക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായ ഒരു ബഹളം കേട്ടു. ബഹളം കേട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോ ഒരു 10-20 പേരുണ്ട്. അവര് സംഘം ചേർന്ന് വാള് ഉപയോഗിച്ച് വീശുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. ഭയന്നുപോയി പെട്ടെന്ന്. ഇവിടെ കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചു. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ചു. എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. SDPA എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും ശക്തമായ ഒരു അന്വേഷണം ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അത് തുടർന്നും നല്ല രീതിയിൽ തന്നെ ആ ഇടപെടൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വലിയ സംഭവം പാർട്ടി ഓഫീസിന് നേരെ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ ആരും പാർട്ടി ഓഫീസ് കയറി അടിക്കുന്ന ഒരു നിലപാട് ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. ഇതിന് ശക്തമായ നടപടി വേണം. ഈ പാർട്ടി ഓഫീസിനകത്ത് വണ്ടി ഓടിച്ച് കയറ്റിയാണ് ഇവിടുത്തെ നശിപ്പിച്ചു പറയുന്നത്. വണ്ടി ഇതിനകത്ത്, വണ്ടി ഇടിച്ച് ഇതിനകത്ത് കയറ്റി ഇതിന് ശേഷമാണ് ഈ വാളും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യം വന്നേനെ. ഞാൻ താഴെ ഇറങ്ങി പെട്ടെന്ന് ഇത് കണ്ട് ആകെ അപ്സെറ്റായി പോയി. ക്യാരംസ് കാണിച്ചു പൊട്ടിച്ചു. ഫർണിച്ചർ സാധനങ്ങൾ താഴെ വെച്ചിരുന്ന ഫർണിച്ചർ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ചു. പാർട്ടി ഓഫീസിന് നേരെ നടന്ന ആക്രമണം. പ്രതികളെ പിടിച്ചെടുത്തെങ്കിലും പ്രതികളെ പോലീസ് കണ്ടെത്തിയെന്നാണ്, 4 കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ SDPA-ക്കാരെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകളുണ്ട്. കൂടുതൽ സംഘം ചേർന്നുള്ളതാണ്. സംഘം ചേർന്നാണ്. സംഘം ചേർന്നു. ആസൂത്രിതമായ ആക്രമണം. നമ്മുടെ ഭാഗത്തുള്ള ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? നമ്മുടെ 2-3 പേർക്ക് പരിക്ക് ഉണ്ട്. നല്ല ഇവിടെ താഴെ നിന്ന പിള്ളേര് തന്നെ കളിച്ചോണ്ട് നിന്ന പിള്ളേരാണ്. ക്യാരംസ് കളിച്ചോണ്ട് പിള്ളേരാണ് ആക്രമിച്ചത്.